സംസ്ഥാന കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നു. സ്ഥിരം മദ്യപാനികൾ, മദ്യഷാപ്പ് ഉടമകൾ, ബ്ലേഡ് കമ്പനി നടത്തുന്നവർ എന്നിവരെ സംഘടനാ ഭാരവാഹികളാക്കില്ല. ഇതോടൊപ്പം ഗ്രൂപ്പ് തലത്തിലുള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് ഇനി അനുവദിക്കില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ പറഞ്ഞു. ബൂത്തുതലം മുതലുള്ള തെരഞ്ഞെടുപ്പ് നടത്തി സംഘടനയെ ശക്തമാക്കാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഓഗസ്റ്റ് 10 വൈകിട്ട് 4 മണിക്ക് സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തും. എം എംപിമാർ, മന്ത്രിമാർ തുടങ്ങിയവരെല്ലാം അവരവരുടെ ബൂത്ത് തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കണം. സ്ഥിരം മദ്യപാനികൾ, മദ്യഷാപ്പ് ഉടമകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ബ്ലേഡ് കമ്പനി ഉടമകൾ എന്നിവരെയൊന്നും ഭാരവാഹികളാക്കില്ല. തെരഞ്ഞെടുപ്പിൽ സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകരുതെന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പാടില്ലെന്നും വി എം സുധീരൻ നിർദ്ദേശിച്ചു. 10 വർഷം തുടർച്ചയായി ബ്ലോക്ക് പ്രസിഡന്റായിരുന്നവരെ മാറ്റും. DCC ഭാരവാഹികൾക്ക് 10 വർഷം എന്ന നിബന്ധനയില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, ചെയർമാൻ സ്ഥാനം വഹിക്കുന്നവർ മണ്ഡലം, ബ്ലോക്ക്, DCC പ്രസിഡന്റുമാരാകരുത്. DCC-യിൽ പകുതി പേരെയെങ്കിലും മാറ്റിയാകും പുനഃസംഘടനയെന്നും സുധീരൻ വ്യക്തമാക്കി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്ന് പറയുമ്പോൾ പാർട്ടിയിൽ ഗ്രൂപ്പ് വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ സുധീരൻ തയ്യാറായില്ല. എല്ലാ കാലഘട്ടത്തിലും അത്തരം ചില പ്രവണതകൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. NTV UAE. സംഘടനാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബൂത്ത് വാർഡ് തല തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ബൂത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 10 വൈകുന്നേരം 4 മണിക്ക് സംസ്ഥാന വ്യാപകമായി ഒരേ സമയത്ത് നടത്താനാണ് കോൺഗ്രസിന്റെ KPCC എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഈ വിഷയം ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഗ്രൂപ്പില്ലാത്തൊരു തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മദ്യവില്പനയോ മദ്യപന്മാരോ ബ്ലേഡ് മാഫിയയോ ഒന്നും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പും കോൺഗ്രസിൽ എത്രത്തോളം സാധ്യമാണ്? കോൺഗ്രസിൽ മുടങ്ങിപ്പോയ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് സംഘടനയെ ശക്തിപ്പെടുത്തുക? പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ KC അബു, DCC പ്രസിഡന്റ് കോഴിക്കോട് ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഇത്രയും പേർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ എൻ ആർ മായിൻ. ആദ്യമായി, പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു, മുടങ്ങിപ്പോയി ആ തെരഞ്ഞെടുപ്പാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്. ഇനിയിപ്പോൾ ആ ഏറ്റവും താഴെ ബൂത്ത് തലം മുതൽ തുടങ്ങാൻ പോവുകയാണ്. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു പാർട്ടി പ്രവർത്തകർക്ക്, അണികൾക്ക്, നേതാക്കൾക്ക് ഒക്കെ പുതിയൊരു രീതിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി അങ്ങ് അടിത്തട്ട് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഈ നീക്കത്തിൽ? ഇവിടെ ബഹുമാന്യനായ VM സുധീരൻ KPCC പ്രസിഡന്റായി വന്നത് തന്നെ കേരളത്തിലെ പാർട്ടിക്കൊരു പുതിയ മാറ്റം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ്. അപ്പം VM സുധീരന്റെ ധാർമ്മികമായ കാഴ്ചപ്പാടുകൾ, ആദർശ രാഷ്ട്രീയം ഇതൊക്കെ തന്നെ ശക്തമായി പിന്തുടർന്നു പോകുന്ന ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സംഘടനാ സംവിധാനം ബൂത്ത് തലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പ്രക്രിയ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയൊരു മാറ്റം സൃഷ്ടിച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വിശകലന യോഗങ്ങളിലൊക്കെ തന്നെ വന്ന അഭിപ്രായങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യമായിരുന്നു പല സ്ഥലങ്ങളിലും പരാജയ കാരണം എന്നാണ് മണ്ഡലം, ബ്ലോക്ക് തലങ്ങളിൽ നടന്ന ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് KPCC യോഗത്തിൽ അത്തരം ചർച്ചകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബൂത്ത് തലത്തിലുള്ള സംഘടനാ പ്രവർത്തനം, സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കേരളത്തിൽ കോൺഗ്രസിന് ഒരു പുതുജീവൻ, പഴയകാല കോൺഗ്രസ് ചരിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക്. ശരി, ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു, മുടങ്ങിപ്പോയി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം, ചിലയിടത്ത് നമ്മൾ സംഘർഷത്തിന്റെ അന്തരീക്ഷമൊക്കെ കാണുകയുണ്ടായി, ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് 10 ബൂത്ത് തല തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ മുതൽ കോൺഗ്രസ് KPCC സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാന്ദ്യം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയൊരു ചുവടുവെപ്പ്, സുധീരന്റെ ഈ ചുവടുവെപ്പ് അത് കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകാൻ സഹായിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? സാധിക്കുന്നു.
ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ അതിന്റെ സംവിധാനം തീർച്ചയായിട്ടും ഉണ്ട്, ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയാം, കുറെ നാളുകളായിട്ട് ഈ രീതിയിലെ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല. നമ്മൾ ഓർമ്മയിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റ അവസരം ഉണ്ടായത് ഇനി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്, 1992 വയനാട് റെയിൽ തമ്മിൽ മത്സരം നടന്ന കെ പി സി സി തെരഞ്ഞെടുപ്പാണ്. അതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താൻ ഇതിന് അകത്ത് പ്രഹസനമായിട്ട് മാറിയെടുക്കുക. ഏറ്റവും അവസാനം കെ പി സി സി കൂടിയിട്ട് കെ പി സി പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യാൻ സോണിയാഗാന്ധിയെ ചുമതലപ്പെടുത്തിയിരിക്കും എന്ന് പറയുന്ന പോലെ അപമാനകരമായിട്ട് എന്താ ഉള്ളത്. കെ പി സി സിയിലെ മെമ്പർമാർക്ക് അവരുടെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതിന് ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിൽ കല്യാണം കഴിച്ച് വന്ന ഒരു മഹാമ്മ വേണമെന്ന് പറയുന്ന പോലെ ഒരു പാപ്പറത്ത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ നടക്കൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ ചോദിക്കുന്നുണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുരടിപ്പ് ഒരു മാന്യം ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ നോമിനേഷനിൽ കൂടിയാണ് നേതാക്കന്മാർ വരുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവിന്റെ പെട്ടി പിടിക്കാൻ നടക്കുന്നു എന്നുള്ളവർക്ക് ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ആളുടെ ഏക യോഗ്യത, അല്ലാതെ പ്രവർത്തകരുടെ അംഗീകാരമുള്ള ആളെന്നു. അപ്പൊ ഏത് നിലയ്ക്കും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നല്ലതാണ്, അത് ജനാധിപത്യപരമാണ്. കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ അതിന്റെ ചരിത്രവുമായിട്ടും അതിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുമായിട്ടും പൊരുത്തപ്പെടുന്നു. ശരി, ശ്രീ ജയശങ്കർ, കോൺഗ്രസിന് അത് അത്രത്തോളം പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സുധീരൻ ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞത്, ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് ഏറ്റവും താഴേക്കിടയിലുള്ള തെരഞ്ഞെടുപ്പ് മുതൽ സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല, ഗ്രൂപ്പ് വീതം വെപ്പ് എന്ന് പറയുന്ന സ്ഥിരം രീതി ഇനി വേണ്ട, അത് പരമാവധി ഉപേക്ഷിക്കുക, അതില്ലാതെ ഗ്രൂപ്പ് വീതം വെപ്പ് ഇല്ലാതെ സംഘടനാപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് സുധീരന്റെ സ്വപ്നം. ആ സ്വപ്നം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് നിറവേറ്റാൻ കഴിയുമോ? അല്ല, അത് നേതൃത്വത്തിന് രണ്ടു മാത്രം ഇഷ്ടാസക്തി ഈ വിഷയത്തിൽ ഉണ്ടെന്നുള്ളത് ആഗ്രഹിക്കും. ഒരു പ്രസ്താവന സുധീരനെ നിർവഹിക്കാനാണെങ്കിൽ അത് നടക്കില്ല. വീണ്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മത്സരമോ അല്ലെങ്കിൽ വീതം വെപ്പോ ഒക്കെ നടക്കാൻ സാധ്യത. നേരെ മറിച്ച് ഒരു കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിശ്ചിതമായിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇവർക്കുള്ള ആളുകൾ മാത്രമായിരിക്കും സംഘടനയുടെ താകോത്സരങ്ങളിലെത്തുക. അല്ല, പക്ഷേ കോൺഗ്രസിൽ കണ്ടുവരുന്നത് ഇപ്പോൾ മുരളീധരൻ പറയുകയാണെങ്കിലും മറ്റൊരു നേതാവ് പറയുകയാണെങ്കിലും, ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് മന്ത്രിസഭാ പുനഃസംഘടന ഇത്രത്തോളം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് എന്ന് നമുക്ക് അറിയാമല്ലോ. എല്ലാ നേതാക്കളും പറയുന്നു ഗ്രൂപ്പ് യാഥാർത്ഥ്യമാണ്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇല്ലാതാകാൻ പോകുന്നില്ല എന്ന്. പിന്നെ എങ്ങനെ കീഴ്ത്തട്ടിൽ മുതലുള്ള ഈ തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പിന് അതീതമായി നടത്താൻ കഴിയും? അല്ല, ഇവിടുത്തെ പ്രശ്നം ഗ്രൂപ്പ് ഇല്ലാതാക്കാനായിട്ട് വി എം സുധീരനോ അല്ലെങ്കിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ മറ്റാരെങ്കിലുമോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് എത്രയോ കൊല്ലമായിട്ട് നമ്മുടെ അതീതമാണ്, ഏത് ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് തിരുത്തൽവാദി, ഇങ്ങനെ പലതരം ഗ്രൂപ്പുകളുണ്ട്, പല തരത്തിലുള്ള കൂട്ടായ്മകൾ പാർട്ടിക്കകത്ത് വന്നു. അപ്പൊ അത് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് ആകരുത് എന്നുള്ളതാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആളുകൾ മത്സരിക്കുന്ന മനസ്സിലാക്കാം, കൂടുതൽ വോട്ടിട്ടാണല്ലേ ജയിക്കുള്ളൂ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കുന്ന അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാതെ ഉയർന്ന നേതാക്കന്മാർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സമ്മേളിച്ച് അവർ നിർദ്ദേശിക്കുന്ന പേരുകൾ കടലാസ് എഴുതി കൊടുത്ത് പാർട്ടി കമ്മിറ്റിയിൽ വായിക്കുന്ന പരിപാടിക്കാണ്. അത് ഒട്ടും ശുഭകരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആവശ്യമാണ്. മറ്റൊരു വിഷയം ശ്രീ വി എം സുധീരൻ പറയുന്നത്, മദ്യപാനികൾ, മദ്യഷോപ്പ് ഉടമകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ബ്ലേഡ് കമ്പനി ഉടമകൾ, ഇവരൊന്നും ബൂത്ത് തലം മുതൽ ബൂത്ത് നിയോജക മണ്ഡലം, ബ്ലോക്ക്, DCC ഇങ്ങനെയുള്ള ഒരു ഭാരവാഹികളും ആയി ഇവർ വരാൻ പാടില്ല. ഇത്തരം ആളുകളെ, സ്ഥിരം മദ്യപാനികൾ, മദ്യഷോപ്പ് ഉടമകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ബ്ലേഡ് കമ്പനി ഉടമകൾ, ഇവരെയൊക്കെ മാറ്റി നിർത്താൻ കഴിയുമോ കോൺഗ്രസിന്? കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവാദം മുതൽ, ടി ശരത്ചന്ദ്ര പ്രസാദിന്റെ വിവാദം മുതൽ, ഓരോ കാര്യങ്ങളിലും എല്ലാത്തിലും പലപ്പോഴും നമ്മൾ ഓപ്പറേഷൻ കുബേര വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസിന് പോസിബിൾ ആണോ? അല്ല, ഇപ്പോഴത്തെ അങ്ങനെയുള്ള നേതാക്കന്മാരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. തീർച്ചയായിട്ടും ക്രിമിനലുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമാണ്. അതിനുവേണ്ട നിയമനിർമ്മാണമാണെങ്കിൽ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് അധികാരമാണെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരം, ജുഡീഷ്യൽ അധികാരമാണെങ്കിൽ ജുഡീഷ്യൽ അധികാരം. അപ്പൊ ആ രീതിയിലുള്ള ഒരു സമീപനം അവർക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പ്രയോജനമാകുമെന്ന് ഞാൻ വിചാരിക്കും.
അങ്ങനെ അത് അങ്ങനെ പറയുമ്പോൾ ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ് സുധീരന്റെ താങ്കൾ പറഞ്ഞതുപോലെ സുധീരന്റെ ആഗ്രഹം അത് ഗുണകരം ആകും എന്ന് തന്നെയാണ് പക്ഷെ ആ ഗുണകരമാകാനുള്ള ആളുകൾ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് പ്രതിസന്ധി അതൊരു വലിയ പ്രശ്നമാണ് പൊതുവാരത്തിന് മദ്യപിക്കുന്ന ആളുകളാരും അല്ല കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മണ്ഡല കമ്മിറ്റിയിലോ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് പാർട്ടി പിരിച്ചു പാർട്ടി പ്രവർത്തിക്കാൻ നേരാരും ഉണ്ടാവില്ല വേറൊരു വിഷയം പറയുന്നത് ത്രിതല പഞ്ചായത്തിൽ അധ്യക്ഷന്മാർ ത്രിതല പഞ്ചായത്ത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആളുകൾ പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരാകാൻ പാടില്ല ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആവരുത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആവരുത് ഡി സി സി പ്രസിഡന്റ് ആകരുത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പദവി എന്നുള്ള രീതി കീഴ്തട്ടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു അത് ഒരു തരത്തിലുള്ള വ്യാഖ്യാനം മാത്രമാണ് ഒരാൾക്ക് ഒരു പദവി എന്നുള്ളത് പലപ്പോഴും പ്രാവർത്തികമായിരുന്നില്ല പക്ഷെ ഏതായാലും ഒരു ഗുണപരമായ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലെനിക്ക് ശുഭപ്രതീക്ഷയുണ്ട് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും നന്നാവില്ല എന്നത് എനിക്ക് അഭിപ്രായം ഒരു നല്ല കാര്യം ചെയ്യാനുള്ള അവസരം നമ്മൾ അവർക്ക് കൊടുത്തു അവരത് എന്തുമാത്രം ഫലപ്രദമായി വിനിയോഗിക്കുന്നുള്ളത് കാത്തിരുന്നതാണ് ഏതായാലും വളരെയധികം നന്ദി താങ്കൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് ഇക്കാര്യത്തിൽ വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിൽ ശ്രീ എൻ ആർ മായൻ സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിനെ ആക്രമിക്കാൻ കിട്ടിയാൽ അവസരം കളയാത്തൊരാളാണ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സ്വാഗതാർഹമായിട്ടാണ് സുധീരൻ്റെ നിലപാടുകളെ കാണുന്നത് അല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വി എം സുധീരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മാന്യത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം സുരേഷ് പറഞ്ഞു ഗ്രൂപ്പ് രാഷ്ട്രീയം പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നൊന്നും ആർക്കും ഇവിടെ പറയാൻ സാധിക്കില്ല കാരണം കേരളത്തിൽ ഗ്രൂപ്പുകൾ പ്രബലമാണ് അത് എത്രയോ വർഷങ്ങളായിട്ടുള്ളതാ ഈ ഗ്രൂപ്പ് സംവിധാനം പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ പക്ഷേ അത് പരസ്യമായി ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഘട്ടങ്ങളാണ് പാർട്ടിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല കഴിവുള്ള ആളുകൾ മത്സര രംഗത്ത് കൂടി വന്ന് ആ മത്സരത്തിൽ ജയിച്ചു വന്ന് ജനകീയ നേതൃത്വം ജനകീയ മുഖമുള്ള ഒരു കമ്മിറ്റികൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വലിയ തകർച്ച നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ച് കാലങ്ങളായി നോമിനേഷൻ വ്യവസ്ഥതകളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നോമിനേഷൻ വ്യവസ്ഥതകൾ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെയുള്ള അണികൾ തുലവും കുറവാണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ വന്നാൽ അത് യു ഡി എഫിന് ഉപകാരപ്രദമായി മാറും വരുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് വലിയ മുതൽക്കൂട്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ താങ്കൾ നോക്കുക രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിലാണെങ്കിൽ പോലും ആ രീതി പോലും ശരിയായില്ല എന്നുള്ള വിമർശനമാണ് ഒടുവിൽ ഉയരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നോമിനേഷൻ രീതി എന്ന് പറയുന്നത് കോൺഗ്രസിനും പോഷക സംഘടനകൾക്കും അനുയോജ്യമല്ല എന്നാണ് ബോധ്യപ്പെടുന്നത് അല്ല ഇവിടെ സുരേഷ് മനസ്സിലാക്കേണ്ടത് എ ഐ സി സിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുക 2014 മുതൽ 2015 ഓഗസ്റ്റ് മാസത്തിന്റെ ഇടയിൽ ഇന്ത്യ രാജ്യത്ത് സംഘടനാ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എ ഐ സി സി കൊണ്ടുവന്നിട്ടുണ്ട് ആ തീരുമാനം തികച്ചും ജനാധിപത്യ രീതിയിലായിരിക്കും കോൺഗ്രസിനൊരു നവോന്മേഷം നൽകുന്ന ഒരു സംഘടനാ സംവിധാനമായിരിക്കും അതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ശക്തമായി ഒരു വേരുറപ്പിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇപ്പോൾ അപ്പോ ഗ്രാസ് റൂട്ടിൽ പാർട്ടി പ്രവർത്തനം കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് എ ഐ സി സി തുടക്കം കുറിച്ചു അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ വി എം സുധീരൻ ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ഒരു പ്രേക്ഷകനിലേക്ക് ഹലോ കേൾക്കാമോ പറയൂ പേര് ശരി അനീഷ് താങ്കളുടെ കാഴ്ചപ്പാടിൽ കോൺഗ്രസ് 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അടിത്തട്ട് മുതലുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ജീവൻ നൽകാൻ കഴിയുമെന്നാണോ താങ്കളുടെ പ്രതീക്ഷ തീർച്ചയായും എനിക്ക് മാധ്യമങ്ങളോടാണ് ഒരു കാര്യം പറയാനുള്ളത് കാരണം നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കുള്ള ആ സ്ഥാനം എത്ര മഹത്തരമാണ് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ്
അപ്പൊ തീർച്ചയായിട്ടും ഗ്രൂപ്പുകളില്ലാത്ത പാർട്ടികളില്ല. ഏതെല്ലാ പാർട്ടികളിലും രാഷ്ട്രീയം എന്നല്ല, ഏത് തരത്തിൽ നോക്കി ഗ്രൂപ്പുകൾ ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുന്ന വെച്ചാല് ഒരു വ്യക്തി അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് രാഷ്ട്രീയത്തിലാവുമ്പോ തീർച്ചയായിട്ടും അതൊരു മറ്റുള്ള വിധത്തിൽ നമ്മൾ അതിനെ കാണും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് കോൺഗ്രസ് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം കോൺഗ്രസിലുണ്ടായ മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. അത് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, സമൂഹത്തിൽ വരെ അതിന് പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടാവും. കാരണം എന്തുകൊണ്ടൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില നേതാക്കൾക്ക് ഈ സംവിധാനത്തോട് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർ ഇത്രയും കാലം കൊണ്ടു നടന്ന ആ അധികാരത്തിന്റെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനത്തിന് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് കൊണ്ടുപോകാൻ നടക്കാൻ പറ്റൂല. അപ്പോൾ മാത്രം എന്താ വെച്ചാല് ഇതൊരു നല്ല കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂർണ്ണ തീർച്ചയായിട്ടും പ്രയത്നിക്കാം. പക്ഷേ പ്രവർത്തിക്കുന്നതിന്റെ അത് പാർട്ടി നേതാക്കൾ താങ്കൾ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ചിലരെങ്കിലും നേതാക്കളായി വന്നതും ചിലർക്കെങ്കിലും ചില സ്ഥാനങ്ങൾ കിട്ടിയതും ചില സ്ഥാനങ്ങളിൽ കുറെ കാലങ്ങളായിട്ട് തുടരുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സംവിധാനം ഞാൻ താങ്കളിലേക്ക് വരാം, ദയവായി തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ കെ സി അബു, കോഴിക്കോട് ജില്ലാ DCC പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ കെ സി അബു, വളരെ കൃത്യമായി തന്നെ വി എം സുധീരൻ ഇന്ന് പറയുന്നു ഓഗസ്റ്റ് 10 മുതൽ കോൺഗ്രസ് ഏറ്റവും അടിത്തട്ട് മുതൽ അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. ഒരു ശുദ്ധി കലശമാണ് കോൺഗ്രസിൽ വരുത്താൻ പോകുന്നത്. കാരണം മദ്യപാനികൾ, സ്ഥിരം മദ്യപാനികൾ പാടില്ല, മദ്യം വിൽക്കുന്നവർ ഭാരവാഹികളായി വരരുത്, ബ്ലേഡ് കമ്പനി ഉടമകൾ വരരുത്. കോൺഗ്രസിൽ ഒരു ശുദ്ധി കലശത്തിന് ശ്രീ സുധീരനും സുധീരന്റെ നേതൃത്വത്തിലുള്ള കെ പി സി സിയും തുടക്കം കുറിക്കുകയാണോ? ശ്രീ കെ സി അബു, കോൺഗ്രസ് പാർട്ടിയിൽ പ്രൈമറി മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്നൊരു പ്രതിജ്ഞയുണ്ടല്ലാതെ, അപ്പം മദ്യത്തിനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മദ്യത്തിനെതിരെ സമരം ചെയ്യുകയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഈ മദ്യശാസ്ത്രികൾക്കെതിരെയുള്ള സമരങ്ങളും ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ പോലും കോൺഗ്രസ് അതിശക്തമായി നടത്തുകയുണ്ടായി. പക്ഷെ പിന്നീട് ശ്രീ കെ സി അബു, താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. താങ്കൾ യാത്രയിലാണെന്ന് അറിയാം, അതുകൊണ്ട് ഒരിക്കൽ കൂടെ കട്ട് ചെയ്ത് വിളിക്കുന്നതായിരിക്കും. ദയവായി ക്ഷമിക്കുക, അവ്യക്തമാണ്, അതുകൊണ്ടാണ്. നേരത്തെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രേക്ഷകൻ ഇപ്പോൾ ലൈനിൽ തുടരുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറയൂ പറയൂ താങ്കളുടെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സുധീരൻ കൊണ്ടുവരുന്ന കാര്യങ്ങളില് അത് അല്ല 100% പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ കൂടി അതിന്റെ അകത്ത് ഒരു 50%, പോട്ടെ ഒരു 25% എങ്കിലും പ്രാബല്യത്തിൽ വന്നാൽ അത്രയ്ക്കും സംഘടനയ്ക്കും നല്ലതാണ്, അത് രാജ്യത്തിനും നല്ലതാണ് എന്നുള്ള ഉത്തമ വിശ്വാസമുള്ള വ്യക്തിയാണ്. യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ എൻ ആർ മായും മറ്റൊരു വിഷയം, നേരത്തെ കെ സി അബു പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ കുബേര നമ്മൾ നടത്തുന്നു. ഇതോടൊപ്പം തന്നെ വളരെ ശക്തമായി ഇനി ഇപ്പോൾ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് ഈ 7 മുതൽ 15 വരെ ഒരാഴ്ച വയലൻസ് വാരാചരണം, ക്വിറ്റ് വയലൻസ് വാരാചരണം എന്ന് പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ ദിനത്തിനോട് അനുബന്ധിച്ച്. ചുരുക്കത്തിൽ ഇങ്ങനെ ഞാൻ താങ്കളിലേക്ക് വരാം. ക്ഷമിക്കുക, ശ്രീ കെ സി അബു നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ കെ സി അബു, നേരത്തെ താങ്കൾ സംസാരിച്ചത് വ്യക്തമായിരുന്നില്ല, അതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്ത് വിളിക്കേണ്ടി വന്നത്. ദയവായി തുടരാം ശ്രീ കെ സി അബു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും സന്ധിയില്ലാത്ത സമരങ്ങൾ നടത്തുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആചാരത്തിനെതിരെ, അതുപോലെ തന്നെ ഈ മദ്യത്തിനെതിരെയുള്ള സമരം ആ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് വളരെ ശക്തമായി നടത്തുകയുണ്ടായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മയക്ക
ജീവിതം വർദ്ധിച്ചു വരികയാണ് എന്ന് സമ്മതിക്കാതിരിക്കാത്തതാണ്. മദ്യപാനം ഒരു ഹാഷ്ടാഗ് ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ അറിഞ്ഞോ അറിയാതെയോ അനുദിനം ആ ഒരു ദുശീലത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ വീണ്ടും പഴയ കോൺഗ്രസിന്റെ ഭൂതകാല പ്രവർത്തനം പണ്ട് നടത്തിയ വ്യക്തികൾ നടത്തിയിട്ടുള്ള ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കാലിക ഏറ്റവും അധികം കാലിക പ്രാധാന്യമുള്ളതാണ് ഈ നിലപാടുകൾ എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ആ ഒരു തീരുമാനത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതിശക്തമായി. ശ്രീ കെ സി അബു, ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ, അതായത് ഓഗസ്റ്റ് 10 വൈകുന്നേരം 4 എംഎൽഎമാർ എംപിമാർ മന്ത്രിമാർ അവരൊക്കെ അവരവരുടെ ബൂത്തുകളിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായും ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെ. അടിത്തട്ട് മുതൽ സംഘടനയെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ കാലഘട്ടത്തിലും AICC അല്ലെങ്കിൽ അതിനു മുകളിൽ ഏത് കമ്മിറ്റിയിൽ എത്തണമെങ്കിലും ബൂത്തിൽ നിന്ന് വരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു പുതിയ കാര്യമല്ല. ബൂത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ മണ്ഡലത്തിൽ വരും, മണ്ഡലത്തിൽ നിന്ന് മുകളിൽ ബ്ലോക്കിലോട്ട് വരണം, ബ്ലോക്കിൽ നിന്ന് ജില്ലയിലേക്ക് വരണം, ജില്ലയിൽ നിന്ന് KPCCയിലെത്തണം, KPCC അംഗങ്ങളിൽ നിന്ന് AICCയിലേക്ക് പോകണം. ഇതൊക്കെ പണ്ട് പണ്ടേ കോൺഗ്രസിനകത്തുള്ളതാണ്, ഒരു പുതിയ കാര്യമായി ഞാൻ കാണുന്നില്ല. അതൊന്നും ഒരു പുതിയ കാര്യവുമല്ല. പക്ഷെ ഇപ്പം ഒരു ദിവസം കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ഒരു ഇലക്ഷൻ നടക്കുകയാണ്. അത് നോട്ടീസ് അടിച്ച് ആളുകളെ വിളിച്ചു ചേർത്ത് മുട്ടുംകാലിന്മേൽ വെച്ച് പേരെഴുതുക എന്ന രീതിയിലാകരുത്. തീർത്തും ജനാധിപത്യ സ്വഭാവത്തിൽ എല്ലാ ആ ബൂത്തിലുള്ള പ്രവർത്തകരെ എല്ലാം വിവരമറിയിച്ച് അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അതിൽ നിന്ന് ജനങ്ങൾക്ക് പ്രവർത്തകർക്ക് സ്വീകാര്യരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കിയ മതിയാകുകയുള്ളൂ. അത് വാച്ച് ചെയ്യാൻ വേണ്ടി നിരീക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് ഓരോ തലത്തിലും അതിൻ്റെതായ ആളുകളെ നേതാക്കളെ ചുമതലപ്പെടുത്തും. DCC ഭാരവാഹികളുടെ കാര്യത്തിലേക്ക് വന്നാൽ, നിലവിലുള്ള DCC ഭാരവാഹികൾ ഇപ്പോൾ മറ്റ് മണ്ഡലം ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ പ്രസിഡന്റുമാർ 10 കഴിഞ്ഞാൽ മാറണം. പക്ഷെ DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ 10 കഴിഞ്ഞവർ മാറണമെന്നില്ല. കാരണം അവരെ മറ്റൊരു തലത്തിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് സുധീരൻ പറയുന്നു. പക്ഷേ അവിടെ വേണ്ടത് നിലവിലുള്ള DCC ഭാരവാഹികളിൽ പകുതിയെങ്കിലും മാറണം, പുതിയ ആളുകളായിരിക്കണം. എങ്കിൽ മാത്രമേ പുതിയ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയൂ എന്നാണ് നിരീക്ഷണം. KPCCയുടെ വിലയിരുത്തൽ, അത് DCC കമ്മിറ്റികൾക്ക് DCCകളുടെ പ്രവർത്തനത്തിന് എത്രത്തോളം സഹായകമാകും? വളരെ വർഷം DCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളാണ് താങ്കൾ, അതുകൊണ്ടാണ് ചോദ്യം. നല്ല രീതിയിൽ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു 10 കഴിയുമ്പോൾ മാറുമ്പോൾ അവരെ ബ്ലോക്ക് കമ്മിറ്റിയിൽ അതിന്റെ മുകളിലോട്ടുള്ള കമ്മിറ്റിയിൽ പ്രൊമോഷനായ ഉൾപ്പെടുത്താവുന്നതാണ്. ബ്ലോക്കിലുള്ള ആളുകൾക്ക് സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയിലേക്ക് പ്രൊമോഷൻ ലഭിക്കും. എന്നാൽ ഒരു ഓരോ ജില്ലാ കമ്മിറ്റിയിലും 10, 20, 25 ഭാരവാഹികൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ അവരിൽ 10 പൂർത്തിയായവരെ പറ്റിയടിച്ച് മാറ്റുമ്പോൾ അവരെ എല്ലാവരെയും മുകളിലോട്ടുള്ള കമ്മിറ്റിയിൽ വേണ്ടും പരിഗണിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് 10 എന്നത് ജില്ലാ ഭാരവാഹികൾക്ക് ഇപ്പോൾ നിർബന്ധപൂർവ്വം ബാധകമാക്കേണ്ട, അവരിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നിലനിർത്തി പ്രവർത്തിക്കാത്ത ആളുകളെ ഉദാസീനതയോടുകൂടി കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ കാണാതെ പ്രവർത്തിക്കാത്ത ആളുകളെ മാറ്റി 50 താഴെയുള്ള ആളുകളെ പകുതിയെങ്കിലും ഭാരവാഹിയാക്കി ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവരാനാണ് തീരുമാനിച്ചത്. കോൺഗ്രസിനകത്ത് എന്നും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് കേരളത്തിലെ ഏറ്റവും ആന്റണി എന്ന് വേണ്ട. ഒരു ഇന്നത്തെ തങ്കച്ചൻ BP തങ്കച്ചനും തന്നല ബാലകൃഷ്ണപിള്ളയും ആര്യാടൻ മുഹമ്മദും CN ബാലകൃഷ്ണപിള്ളയും എല്ലാവരും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ്
ഒരു കാര്യം കൂടെ ശ്രീ കെ സി അബു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെപ്പ് ഉണ്ടാകരുത്, അത് ആവർത്തിച്ച് കെ പി സി സി അധ്യക്ഷൻ പറയുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെപ്പ് ഇനി കോൺഗ്രസിൽ ഉണ്ടാകരുത്, എല്ലാവരും സഹകരിക്കണമെന്ന് ആവർത്തിക്കുന്നു. അത് പോസിബിൾ ആണോ? പ്രവർത്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായും പാർട്ടിയുടെ വേദതലത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതമൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, കേരളത്തിൽ എന്നും നേതാക്കന്മാരുടെ ഓരോരോ നേതാക്കന്മാർക്കും അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അത് സി കെ ജിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്, ഗണപതിജിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ആ രീതിയിൽ ആളുകൾ ചേരിതിരിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട്. കരുണാകരന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു, എ കെ ആന്റണിയോടൊപ്പം. ഇന്നും ഓരോ നേതാക്കന്മാരോട് കൂടുതൽ വിധേയത്വമുള്ള ആളുകൾ ഈ പാർട്ടിയിലുണ്ട് എന്നത് ഒരു ഒരു സത്യമാണ്. അതുകൊണ്ട് ആ അങ്ങനെ ഒരു നേതാവിനോടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് മാത്രം ഒരു ഒരാൾക്കും തന്നെ നിലനിൽക്കാൻ കഴിയില്ല. പ്രവർത്തിക്കണം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന പോലെ ഏത് ഗ്രൂപ്പായാലും ശരി, ഗോത്രമായാലും ശരി, പ്രവർത്തിക്കുന്നവരായിരിക്കണം പാർട്ടിയിലെ ഭാരവാഹികൾ. യെസ്, വളരെയധികം നന്ദി ശ്രീ കെ സി അബു. ചർച്ചയിൽ പങ്കെടുത്തതിൽ കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ ശ്രീ കെ സി അബു ആണ് സംസാരിച്ചത്. വളരെയധികം നന്ദി. മതം ഏതായാലും എന്താണ് മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത് പോലെ ഗ്രൂപ്പ് ഏതായാലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായാൽ മതി, അതാണ് പുതിയ തീരുമാനം. അല്ല, ഇത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതുജീവൻ വരാൻ പോവുകയാണ്. ഇവിടെ പലപ്പോഴും പാർട്ടിയുടെ മെയിൻ സ്ട്രീമിൽ വരാൻ സാധിക്കാത്ത പല ആളുകളും അടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. വളരെ സജീവമായി മണ്ഡലങ്ങളിലും ബൂത്തിലും പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും വലിയൊരു ചാൻസാണ് വന്നു വരാൻ പോകുന്നത്. അപ്പം ഇത് പാർട്ടിക്ക് വലിയൊരു മാറ്റം സൃഷ്ടിക്കും. ഇവിടെ ഏറ്റവും ഒരു പ്രധാന പ്രശ്നം സുരേഷ്, കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ബഹുമാന്യനായ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ കുബേരയിൽ കൂടി ജനങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു. ഒരു ഡി സി സി മെമ്പറെ പോലും അദ്ദേഹം ഈ പലിശയുമായി ബന്ധപ്പെട്ട് ജയിലിനകത്തേക്ക് കയറ്റിവിട്ടു. അപ്പോ ഇവിടെ ശക്തനായ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് കരുത്തനായ കെ പി സി പ്രസിഡന്റും, അപ്പോ ഇവരൊക്കെ തന്നെ ഒന്നിച്ചു ചേരുന്ന ഒരു ഘട്ടത്തിൽ ഈ പാർട്ടി വളരെ ശക്തമായി മുന്നോട്ട് പോകും. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിന്റെ റിയാക്ഷൻ വരാൻ പോകുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം. ഞാൻ ഇടയ്ക്ക് കയറി മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ഏതായാലും താങ്കൾ പറയുന്നു ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി, അതിശക്തനായ ആഭ്യന്തരമന്ത്രി, അതിനേക്കാൾ ശക്തനായ കെ പി സി സി അധ്യക്ഷൻ. പക്ഷെ മന്ത്രിസഭാ പുനഃസംഘടന മാത്രം നടത്താൻ ബുദ്ധിമുട്ടാണ്. അല്ല, മന്ത്രിസഭാ പുനഃസംഘടനയായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ബഹുമാന്യനായ മുഖ്യമന്ത്രി മന്ത്രിസഭാ പുനഃസംഘടന നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ്, മന്ത്രിസഭാ പുനഃസംഘടന നടന്നിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു ദിവസം നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നം പാർട്ടിക്കകത്തില്ല. ഇവിടെ സി പി എമ്മിനെ പോലെയുള്ള ആളുകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ രക്ഷപ്പെടാൻ വഴിയില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ പ്രതിസന്ധിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാതെ ഒരു പ്രേക്ഷകനിലേക്ക് പോകുന്നു. ശ്രീ, ഹലോ, കേൾക്കാമോ? പറയൂ, പേര്? എന്റെ പേര് ഷമീം. ശ്രീ ഷമീം, താങ്കളുടെ അഭിപ്രായം പറയൂ. അല്ല, എനിക്കിത് വളരെയധികം തമാശയിട്ടാ തോന്നുന്നത്. അത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇപ്പോ കോൺഗ്രസ് രാജ്യവ്യാപകമായി തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ എന്ന് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? അന്നും ഗ്രൂപ്പ് തലത്തിലുള്ള അടിസ്ഥാനം വെച്ചിട്ടാണ് സീറ്റുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോ എങ്ങനെ തെരഞ്ഞെടുപ്പ് ഇത്രയും ഗ്രൂപ്പില്ലാത്ത രീതിയിൽ നടത്തുന്നതിനെ കുറിച്ച് എനിക്ക് വളരെ ആശങ്കയുണ്ട്. അതാണ് സുധീരൻ പറയുന്നത്, ഗ്രൂപ്പ് ഇല്ലാതെ ആക്കിക്കൊണ്ട്, വീതം വയ്പ് ഇല്ലാതെ ആക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ നറുക്കെടുപ്പ് വേണ്ടി വരുന്നുണ്ട്. ഇത് അതായത് തെരഞ്ഞെടുക്കുന്നതിന് പകരം ഓരോരുത്തരും വെച്ചിട്ട് നറുക്കെടുക്കുക. അതിൽ വീണ്ടും പ്രശ്നം, ഇത്ര ഗ്രൂപ്പുകാർക്ക് ഇത്ര കിട്ടി, അടുത്ത ഗ്രൂപ്പുകാർക്ക് ഇത്ര കിട്ടി, ഇവരുടെ ഒരു വെറുതെ ഇരിക്കുവോ?
യെസ് വളരെയധികം നന്ദി താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിൽ. ഞാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഓഗസ്റ്റ് 10 മുതൽ സംസ്ഥാനത്ത് KPCC അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. ബൂത്ത് തെരഞ്ഞെടുപ്പ് ആദ്യം നടത്തുന്നു വൈകുന്നേരം 4 മണിക്ക്. ഒരേ സമയത്ത് സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നു. VM സുധീരൻ പറയുന്നു വളരെ കൃത്യമായി തന്നെ യോഗ്യത, ട്രാക്ക് റെക്കോർഡ്, പ്രവർത്തന മികവ് ഇത് അടിസ്ഥാനമാക്കിയായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഗ്രൂപ്പ് വീതം വയ്പ് പാടില്ല എന്ന് കോൺഗ്രസിൽ സുധീരൻ പറയുന്ന ഈ വാക്കുകൾ നടപ്പാകും എന്ന് താങ്കളുടെ ഉള്ളുടെ ഒരു രാഷ്ട്രീയ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് അതുപോലെ തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും VM സുധീരന്റെ പ്രസ്താവന വളരെയധികം സ്വാഗതാർഹമാണ്. ഗ്രൂപ്പുകളെ ഉന്മൂലനം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ആ ഉദ്യമം അങ്ങേയറ്റം പ്രശംസനീയമാണ്, സംശയമില്ല. ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് കോൺഗ്രസുകാരില്ല, ഗ്രൂപ്പുകാരും ഗ്രൂപ്പ് പ്രവർത്തകരും മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നാളെ കോൺഗ്രസിലേക്ക് ചേരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും കോൺഗ്രസ് ചേരാൻ പറ്റില്ല, നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ചേരാൻ പറ്റൂ. അതാണ് സ്ഥിതി, വളരെ ദയനീയമാണ് ഈ സ്ഥിതി. ഗ്രൂപ്പിന്റെ അതിപ്രസരം വളരെ ശക്തമാണ്. പക്ഷെ VM സുധീരന് എനിക്ക് തോന്നുന്നു ഒരു കാര്യം ആദ്യമേ ചെയ്യേണ്ടത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ രൂപം കൊടുത്ത ഇന്നത്തെ ഗവൺമെന്റിനെ, മന്ത്രിസഭയെ അഴിച്ചു പണിയാൻ ആദ്യമേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ മെറിറ്റ് മികവ് മാത്രം നോക്കി മുഴുക്കെ മന്ത്രിമാരെ അഴിച്ചു പണിത് മാറ്റിയെടുക്കാനുള്ള മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തിന് VM സുധീരൻ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് കോൺഗ്രസിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് അത് എളുപ്പമാകുകയുള്ളൂ എന്നാണ് എന്റെ പക്ഷം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കുമ്പോൾ മെറിറ്റ് അവഗണിക്കപ്പെടുന്നു, യോഗ്യത അവഗണിക്കപ്പെടുന്നു. പകരം ഗ്രൂപ്പ് നേതാക്കന്മാരോടുള്ള ലോയൽറ്റി, അവർക്ക് ആശുപത്രി ചെയ്യാനുള്ള സന്നദ്ധത, ഇതൊക്കെയാവുന്നു മന്ത്രിമാരാകാനും MLA മാരാകാനും സീറ്റ് കിട്ടാനും ഒക്കെയുള്ള മിനിമം യോഗ്യത. ശ്രീ ജേക്കബ് ജോർജ്, മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സുധീരൻ മുതിരുന്നതിനേക്കാൾ KPCC അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ 22 വർഷത്തിന് ശേഷം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയ അധ്യക്ഷൻ ആ ഖ്യാതിയെങ്കിലും തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം? അതെ, തീർച്ചയായിട്ടും 28 വർഷത്തിന് ശേഷം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നത് 1992 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ AK ആന്റണി കരുണാകരന്റെ സ്ഥാനാർത്ഥിയായിരുന്നു വയലാർ രവിയോട് പരാജയപ്പെട്ടു. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിനുശേഷം വീണ്ടും ഒരു KPCC തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ നേരിടാനുള്ള കരുത്ത് KPCC അധ്യക്ഷനുണ്ട്, സംശയമില്ല. ഗ്രൂപ്പിന് അതീതമായി, കാരണം അതൊക്കെ ഒരു കാര്യമുണ്ട്, VM സുധീരൻ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഗ്രൂപ്പിന്റേതായത്. ഗ്രൂപ്പിൽ നിന്നതുകൊണ്ടും നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടും ഒരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം 10 വർഷത്തോളം പുറത്തിരിക്കേണ്ടിയും വന്നു, ഗാലറിയിൽ ഇരുന്ന് കോൺഗ്രസിന്റെ കളി കാണേണ്ടി വന്നു. അതിന്റെ താരതമ്യം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഗ്രൂപ്പിനെതിരെ നിൽക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അത് കോൺഗ്രസിന് ഗുണം ചെയ്യും, യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടെ ശ്രീ ജേക്കബ് ജോർജ്, മദ്യപാനികൾ, മദ്യഷാപ്പ് നടത്തുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അതോടൊപ്പം ബ്ലേഡ് കമ്പനി നടത്തുന്നവർ, ഇവരൊന്നും ഇനി ബ്ലോക്ക് ബൂത്ത് തലം മുതൽ സംഘടനയുടെ ഭാരവാഹികളാകരുത് എന്ന് സുധീരൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കുബേര പോലുള്ള നടപടികളിലൂടെ ലഭിക്കുന്ന ഒരു ജനപിന്തുണ, ആ ജനപിന്തുണ പാർട്ടിയിലെ തെരഞ്ഞെടുപ്പിലേക്കും വേണം, അങ്ങനെ പാർട്ടിക്ക് പുതിയൊരു പ്രതിച്ഛായ നൽകണമെന്ന് സുധീരൻ ആഗ്രഹിക്കുന്നു. അതും വളരെ നല്ല കാര്യം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടത് ഇപ്പോൾ ഒരു പ്രതിച്ഛായയാണ്. VM സുധീരൻ ആ പ്രതിച്ഛായ വേണ്ടുവോളം ഉണ്ട്, അത് സംശയമില്ല. ആ ഒരു പ്രതിച്ഛായ കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. എത്രമാത്രം ഇതൊക്കെ പ്രായോഗികമാകും ഗ്രൂപ്പിനപ്പുറത്ത്, ഇപ്പൊ നമുക്ക് നോക്കാം, ഒരു 100 കോൺഗ്രസ് പ്രവർത്തകരെ എടുത്താൽ അവരിലൊരു 90% പേരും ഗ്രൂപ്പിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പം VM സുധീരൻ, ഇപ്പൊ നമുക്ക് നോക്കാമല്ലോ, VM സുധീരനോട് ലോയൽറ്റി കാണിക്കുന്ന, VM സുധീരനുമായിട്ട് വളരെ യോജിപ്പിലുള്ള സുധീരൻ പകരം പലരെയും കണ്ടുവച്ചിട്ടുണ്ട്, പല ഈ ലോയൽറ്റി ഉള്ളവരെയൊക്കെ. അപ്പൊ
അങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. സുധീറിനോട് താല്പര്യമുള്ള സുധീറിന് താല്പര്യമുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. അവരെ സുധീർ സുധീർ രക്ഷിക്കും. ഇവ മന്ത്രിസഭാ പുനഃസംഘടന നടന്നാൽ പോലും സുധീറിനോട് താല്പര്യമുള്ള നേതാക്കന്മാരുണ്ട്. അവരെ മന്ത്രിസഭയിൽ എടുക്കാനായിരിക്കും സുധീർ ശ്രമിക്കുക. അവരുടെ മികവോ മറ്റേ പ്രശ്നമല്ല, പക്ഷെ ലോയൽറ്റി ഒരു പ്രധാന ഘടകമായിട്ട് കാണേണ്ട ബാധ്യത സുധീറിന് വന്നു തീരും. അതാണ് അതിനപ്പുറത്തേക്ക് അതിന് അതിന്റെ അപ്പുറത്തേക്ക് വിശാലമായ ഒരു മനസ്സുദ്ധിയോടെ കാര്യങ്ങളെ കാണാൻ ബിഎംസി പിന്നെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നന്നായിരിക്കും. ദയവായിരുന്നു തുടരുക ശ്രീ ജേക്കബ് ജോർജ്. കോൺഗ്രസ് നേതാവ് ശ്രീ എൻ ആർ മായൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ എൻ ആർ മായൻ, ജേക്കബ് ജോർജ് പറയുന്നത് പോലെ ഒന്ന്, ഗ്രൂപ്പിന്റെ ഗുണഭോക്താവായിരുന്നു ഒരിക്കൽ സുധീരൻ. രണ്ട്, സുധീരൻ ഇങ്ങനെ പറയുമ്പോൾ താഴെ തട്ടിൽ ഗ്രൂപ്പ് വേണ്ട പാടില്ല എന്ന് പറയുമ്പോൾ താഴെ തട്ടിൽ ഗ്രൂപ്പിന് പ്രചോദനം നൽകുന്നതും ആ ഗ്രൂപ്പിനെ നിലനിർത്തുന്നതും കൂടെ നിർത്തുന്നതും ഒക്കെ ഈ പറയുന്ന കെ പി സി സിയിലുള്ള മുതിർന്ന നേതാക്കളോ മന്ത്രിമാരായിട്ടുള്ള ആളുകളോ ഒക്കെയാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിന്റെയും വക്താക്കളായി നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ സുധീരന്റെ അതേ ശബ്ദത്തിൽ പറയേണ്ടേ, നിങ്ങൾ ഗ്രൂപ്പിന് വേണ്ടി നിലനിൽക്കേണ്ട, ശ്രീ കെ പി സി സി അധ്യക്ഷൻ സുധീരൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണമെന്ന്. പക്ഷേ ഒറ്റ ഗ്രൂപ്പിന്റെ വക്താക്കളും അങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല. അല്ല സുരേഷ്, ഞാൻ അതാണ് ബഹുമാന്യനായ ജേക്കബ് ജോർജിനോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു, ബഹുമാന്യനായ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ബഹുമാന്യനായ എ കെ ആന്റണിയും അതുപോലെ തന്നെ വയലാർ രവിയും തമ്മിലുള്ള മത്സരത്തിന് ശേഷം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സംഘടനാതലത്തിലൊരു തെരഞ്ഞെടുപ്പ് സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം സംഘടനാതലത്തിലുള്ള ഒരു സംവിധാനം ഇല്ലാത്തത്, തെരഞ്ഞെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് പല കഴിവുള്ള ആളുകൾക്കും ബൂത്തിലും മണ്ഡലത്തിലും അതുപോലെ തന്നെ ജില്ലയിലും ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇത് ജനകീയ മുഖം പ്രതിഫലിക്കും. കാരണം തെരഞ്ഞെടുപ്പിൽ വെറും ഗ്രൂപ്പിന്റെ പേരിൽ മാത്രം ജയിച്ചു വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. കാരണം അണികളുണ്ടെങ്കിൽ മാത്രമേ ജയിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥക്ക് തുടക്കമിടാൻ ബഹുമാന്യനായ സുധീരന് സാധിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ വിജയം സമ്മാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ആ ബൂത്തിലുള്ള എം എൽ എയും അല്ലെ മന്ത്രിയോ അല്ലെങ്കിൽ എം പി ഒ ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനൊരു പുതിയ സ്പന്ദനം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശ്രീ ശ്രീ ജേക്കബ് ജോർജ്, ഈ പറയുന്നത് പോലെ ഒരു ബൂത്ത് തലത്തിൽ ഒരു പക്ഷേ ഗ്രൂപ്പില്ലാത്ത തെരഞ്ഞെടുപ്പ് സാധ്യമായേക്കും. അതിനപ്പുറത്തേക്ക് പോയാൽ മണ്ഡലം, ബ്ലോക്ക്, ഡി സി സി എല്ലാം വരുമ്പോഴേക്ക് ഗ്രൂപ്പ് പ്രകടമാകില്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടോ കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പുകളെ മുഴുക്കി ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാക്ഷാൽ വി എം സുധീരൻ എങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാരണവശാലും ഗ്രൂപ്പുകൾ അതീതമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അദ്ദേഹത്തിന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇല്ല, നാളെ വി എം സുധീരനെ കത്തി വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. കഴിവുള്ളവർ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരും, കെ പി സി സിയിൽ വരും, യാതൊരു സംശയം. ഏറ്റവും ഒടുവിലായി ശ്രീ ജേക്കബ് ജോർജ്, 50% ആളുകളെയെങ്കിലും ഡി സി സി കമ്മിറ്റികളിൽ നിന്ന് മാറ്റി പുതിയ ആളുകളെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പകുതി ആളുകളെങ്കിലും ഇപ്പോഴത്തെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. അതിന് തയ്യാറാകുമോ കോൺഗ്രസിലെ നിലവിലുള്ള ഭാരവാഹികൾ? അതും തയ്യാറാവണം. നല്ലതാ, വളരെ നല്ല ഒരു ആശയമാണ്. കാരണം ഈ കോൺഗ്രസ് പാർട്ടി വളരെ ജീർണിച്ചിരിക്കുന്നു. ഓരോരുത്തരും ഓരോ സ്ഥാനത്ത് ഇങ്ങനെ അട്ടിയടുക്കി ഇരിക്കുകയാണ്. അത് തന്നെ ഒരു ജീർണത ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിലും മുകൾ തട്ടിലും താഴെ തട്ടിലുമൊക്കെ അവരെയൊക്കെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ കെ പി സി സി തന്നെ എത്രയോ അംഗങ്ങളാണ് എക്സിക്യൂട്ടീവിലൊക്കെ. കാരണം മുകളിലുള്ളവർ നോക്കട്ടെ, വി എം സുധീരൻ 10 വർഷമായി മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സുധീരൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എ കെ ആന്റണി എത്ര കാലമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടയിരിക്കുന്നു, കോൺഗ്രസിന്റെ എത്ര സ്ഥാനമാനങ്ങൾ, അതുപോലെ എത്രയോ പേർ വയലാർ രവി എത്ര വയസ്സായി, വയലാർ രവിക്ക് എത്ര കാലമായി ഇതിനകത്തിരിക്കുന്നു. ഇവരെയൊക്കെ മാറ്റിയെടുക്കാൻ വി എം സുധീരന് ധൈര്യമുണ്ടോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇവരോടൊക്കെ ഈ കാര്യം പറയാൻ വി എം സുധീരന് ധൈര്യമുണ്ടോ? എ കെ ആന്റണി രണ്ടുപേർ, രണ്ട് ഉദാഹരണങ്ങളായി ഞാൻ പറയുന്നുള്ളൂ. എ കെ ആന്റണി വയലാർ രവി, പി ജെ കുര്യൻ, മൂന്നാം ഒരാൾ കൂടിയുണ്ട്, പി ജെ കുര്യൻ. എത്രയോ വർഷമായി എത്ര തെരഞ്ഞെടുപ്പുകൾ, ഈ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ രാജ്യസഭ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ എന്താ? അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് കടന്നു വരാൻ സാധ്യതയില്ല, അവർക്ക് വളരാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് അതൊക്കെയാണ് കോൺഗ്രസിൽ ജീവിതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഈ സത്യങ്ങൾ എല്ലാം കൂടെ മനസ്സിലാക്കി വേണം
വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദി. ഞാൻ മറ്റൊരു പ്രേക്ഷകനിലേക്ക്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ താങ്കളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായത്തില് എം ആർ ബായിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി കാണുമ്പോ, വളരെ ആത്മവിശ്വാസത്തിൽ തോന്നുന്ന പുഞ്ചിരി കാണുമ്പോ വിചാരിക്കും കോൺഗ്രസ് വളരെ സത്യസന്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഈ ആഗസ്റ്റ് 10 നടത്തി. കേരളത്തിലുള്ള ഏറ്റവും നല്ല പ്രവർത്തകരും നല്ല ചെറുപ്പക്കാരൊക്കെ കോൺഗ്രസിന്റെ മുൻപന്തിയിൽ എത്തുന്നുള്ളൊരു ആത്മവിശ്വാസം കാണുമ്പോ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അല്ല കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കേണ്ട ആൾക്കാർ. അതിൽ എത്രയോ കഴിവുള്ള ആളുകള് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും തെരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് നടക്കാതെ ഇത് ഈ കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞ തന്നെ വേറൊരു രീതിയാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒന്നും രീതിയല്ല. ഇത് ഗ്രൂപ്പുകളുടെയും ഇത് കുടുംബങ്ങളുടെയും തേർവാഴ്ചയുള്ള ഒരു പാർട്ടിയാണ്. ഇത് കോൺഗ്രസിനെ എത്ര കാലം ഇന്ത്യ രാജ്യത്ത് അവസാനിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ഒരു വി എം സുധീരൻ വിചാരിച്ചുകൊണ്ട് ഇതിലൊരു മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളതൊക്കെ പറയണത് ജേക്കബ് ജോർജ് പറഞ്ഞ പോലെയാണ്. പണ്ടേയൊക്കെ എന്തിനേയും കരുണാകരണ ശക്തരായിട്ടുള്ള ആളുകളൊക്കെ വിചാരിച്ചിട്ട് നടക്കാൻ പറ്റാത്ത കാര്യം ഓഗസ്റ്റ് 10 ഞാൻ സുരേഷ് കൃത്യമായി പറയണു, ഓഗസ്റ്റ് 10 നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ള ന്യൂസ് ഇവിടെ കേരളത്തിലും വന്ന് വീട് കിട്ടും മാധ്യമങ്ങൾക്ക്. കാരണം അത്രയധികം വലിയ പ്രശ്നങ്ങളാണ് ഇവര് ചെയ്യാൻ പോകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തതിൽ എന്നെ അറിവായി. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഈ പറയുന്ന വയലാർ രവി ആണെങ്കിലും പി ജെ കുര്യൻ ആണെങ്കിലും എല്ലാം മാറി നിൽക്കണം എന്ന് പറഞ്ഞ് പുതിയൊരു നേതൃത്വത്തെ, പുതിയ ആളുകളെ ദേശീയ തലത്തിലേക്ക് പോലും സംഭാവന ചെയ്യാൻ കേരളത്തിന് കഴിയണം. അതിനും കൂടെ കെ പി സി സി അധ്യക്ഷന് ശക്തി ഉണ്ടാവണം. സുരേഷിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞല്ലോ, എനിക്കൊന്ന് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ടാവില്ല. കാരണം സ്റ്റേറ്റ് സെക്രട്ടറിയും സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയും 3 ടേം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാ. ഇതൊരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. മഹാത്മാഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലേ? ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ? പിന്നെ അദ്ദേഹം സോണിയാജിയൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. ഈ സോണിയാജിയെ പറ്റിയൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കി. എന്താണ് ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയുടെ ഭാര്യയാണ്? എത്ര ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം വിധവയായത്? അദ്ദേഹത്തിന്റെ മക്കൾക്ക്, രാഹുൽ ഗാന്ധിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടില്ലേ? രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് സോണിയാഗാന്ധി. ചരിത്രം പലപ്പോഴും മറക്കുന്നു. എന്താ പ്രശ്നം? എന്താ സുരേഷ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? മഹാത്മജി ആയാലും ശരി, ഇന്ദിരാഗാന്ധി ആയാലും ശരി, രാഹുൽ രാജീവ് ഗാന്ധിയൊക്കെ തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ബലി കൊടുക്കപ്പെട്ട ആളുകളാ. അവരെ പറ്റി പറയുമ്പോ തന്നെ കുറച്ച് മനസ്സിലാക്കണം. ഇവിടെ ഏതെങ്കിലും തലത്തിൽ വർഗീയ ധ്രുവീകരണം സംഭവിച്ച് അധികാരത്തിലേക്ക് വരുന്ന നേതാക്കന്മാരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് വളരുമ്പോൾ ഇവിടെ വരാൻ പോകുന്നത് സി പി എമ്മിനെ പോലെയുള്ള പാർട്ടികൾ ശക്തി ഇല്ലാതായി പോകും. അപ്പോഴാണ് അതിൽ നിന്ന് വരുന്ന വികാര പ്രകടനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു, എ കെ ആന്റണിയെ പോലെയുള്ള, വയലാർ രവിയെ പോലെയുള്ള ആളുകളെ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിക്ക് ദിശാബോധം, ഈ പാർട്ടിയിൽ സീനിയേഴ്സ് ആയ ആളുകൾ, അതാണ് ഞാൻ ജേക്കബ് ജോർജ് പറഞ്ഞപ്പോൾ പോലും എ കെ ആന്റണിയുടെ പേര് ഞാൻ പറയാതിരിക്കുകയും മറിച്ച് വയലാർ രവിയെയും പി ജെ കുര്യന്റെ പേരും ഞാൻ പറയുകയും ചെയ്തത് താങ്കൾ ഈ ദിശാബോധം പറഞ്ഞതുകൊണ്ടാണ്. അല്ല, അവിടെ ഞാൻ പറയുന്നത്, അപ്പോ പാർട്ടിക്കകത്ത് പക്വതയുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. കാരണം പാർട്ടി വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവരെ പക്വതയോടുകൂടി പാർട്ടിയെ നേരിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളും പാർട്ടിയിൽ വേണം. അപ്പോ അവരുടെ കഴിവുകളാണ് പാർട്ടി അംഗീകരിക്കുന്നത്. പാർട്ടി അത് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും. പല വലിയ വലിയ പ്രതിസന്ധികളിൽ പാർട്ടി അകപ്പെടുമ്പോൾ പാർട്ടിക്ക് അനുകൂലമായി നിന്ന് പാർട്ടിയെ ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഉന്നത നേതാക്കന്മാരെ എങ്ങനെയാ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുക? ശ്രീ എൻ ആർ മായി, ഏറ്റവും ഒടുവിലായി ഏതായാലും ഈ പറയുന്നത് പോലെ സംഘടന, ഞാൻ ഒരു പ്രേക്ഷകനിലേക്ക് പോയതിനു ശേഷം ദയവായി ക്ഷമിക്കുക. ഹലോ, കേൾക്കാം? കേൾക്കാം. പറയൂ. എന്റെ പേര് ജയേഷ് കുമാർ. നല്ല ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. പറയൂ പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ. എന്റെ അഭിപ്രായം എൻ ഡി വിയിലെ എൻ ഡി വിയിലെ കൂടെ തന്നെയാണ്. എനിക്ക് അവരെ രാഷ്ട്രീയക്കാരോടല്ല പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഈ കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നാലും ഇനി കോൺഗ്രസ് എങ്ങനെയൊക്കെ ഉച്ചകുത്തി മറിച്ചാലും കേരളത്തിനകത്ത് ഇതിനെക്കാട്ടി ഇതുപോലെ ഉള്ള ഭരണയെ നടക്കൂ. അവിടെ
കാരണം എല്ലാ ആൾക്കാരും ഈ ഏതെങ്കിലും ഒരു മന്ത്രി പോലും ഇല്ല ഇപ്പൊ അഴിമതി ഇല്ലാതെ. ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലാതെ വേറെ ഒരു മന്ത്രിമാർ പോലും ഇല്ല അഴിമതി കടക്കാരെ പുരളാട്ട ഒറ്റ കൈവൽ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ കോൺഗ്രസിൽ 17 കൊല്ലം ജോലി വർക്ക് ചെയ്ത ഒരാളാണ്, ഒരു പൊതുപ്രവർത്തകനായിരുന്നു, മനസ്സിലായോ? അപ്പം പിന്നെ ഞാൻ ഇപ്പൊ എൻ ഡി എയോട് പറയാനുള്ളത്, ദയവായി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതല്ല. അതായത് ഈ ഈ ഇങ്ങനെയുള്ള ഈ കോൺഗ്രസിന്റെ തന്നെ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് എങ്ങനായാലും നമുക്ക് ഇവിടെ പ്രവാസികൾക്ക് ഒരു ഒരു പ്രയോജനമില്ല. പിന്നെ അതുപോലെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ. കേരളത്തില് മൊത്തം ഒരു മേഖല പോലും ഇങ്ങേറ്റം ഒരു മേഖല പോലും ഇങ്ങേറ്റം പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് പോലും വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ട് പിന്നെ അബ്ദുൾ റബിനെ കൊടുത്തു. എന്ത് പ്രയോജനം? ആള് ലോകം മൊത്തം ഒക്കെ പച്ചയാക്കാൻ നടക്കുക. ഒരു സെക്കൻഡ്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ അതുപോലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നിങ്ങൾ മുഖത്ത് കൊണ്ടുവരിക, അതാണ് വേണ്ടത്. താങ്ക് യു. യെസ്, വെൽക്കം. ഏതായാലും പ്ലസ് ടുവിന്റെ വിഷയം നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തിരുന്നു. രണ്ട്, കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് 22 വർഷത്തിന് ശേഷം നടക്കുക, നീലക്കുറിഞ്ഞി പൂക്കുന്നത് പോലെ ഒരു വ്യാഴഘട്ടത്തിൽ ഒരിക്കലും പോലും നടക്കുന്നില്ല, അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. വിളിച്ച പ്രേക്ഷകൻ ഏതായാലും നന്ദി. അവസാനമായി ശ്രീ എൻ ആർ മായിൻ, ഏതായാലും ഈ ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നതും എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഇപ്പോഴും അറിയില്ല. ഓരോ പ്രേക്ഷകർ വിളിക്കുമ്പോഴും അതുതന്നെയാണ്. കാരണം മന്ത്രിസഭാ പുനഃസംഘടന, താങ്കൾ പറഞ്ഞതുപോലെ മന്ത്രിസഭാ പുനഃസംഘടന ഗണപതി കല്യാണം പോലെ നീണ്ടു പോകുന്നതിൻ്റെ കാരണവും ഈ ഗ്രൂപ്പ് തന്നെയല്ലേ? അല്ല സുരേഷ്, ഒരു കാര്യം, മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് പല പത്രപ്രവർത്തകന്മാർ ചോദിച്ചത് കണ്ടില്ലേ? അത് ചർച്ച ചെയ്തിട്ടുള്ള, ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അവർ, അത് തന്നെയാണ് ബഹുമാന്യനായ കെ പി സി പ്രസിഡന്റ് വി എം സുധീരനും പറയുന്നത്. ഇവിടെ നാളെയാണ് മന്ത്രിസഭാ പുനഃസംഘടന എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം മാധ്യമങ്ങളില്ലാതെ കുത്തിപ്പൊക്കുകയാണ്. അപ്പൊ ഇടതുപക്ഷം ഇല്ലാത്ത പ്രശ്നം കുത്തിപ്പൊക്കുകയാണ്. ഇവിടെ വളരെ സുന്ദരമായ രീതിയിൽ മന്ത്രിസഭ പുനഃസംഘടന നടത്തും, കെ പി സി സി പുനഃസംഘടന നടക്കും, കാരണം കെ പി സി സി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പൊ കേരളത്തിൽ ഒരു വലിയ മാറ്റം, കേരളത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാവുന്ന ഒരു മാറ്റം യു ഡി എഫ് ഗവൺമെന്റിന്റെ പക്ഷത്തുണ്ടാവും. പാർട്ടിയിൽ പാർട്ടി പ്രവർത്തകർക്ക് അനുകൂലമാവുന്ന ഒരു പക്ഷം വി എം സുധീരന്റെ നേതൃത്വത്തിൽ കെ പി സി സിയിൽ വരും. അപ്പൊ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ആഹ്ലാദകരമായ ദിനങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത്. താങ്കളുടെ സ്വപ്നം വളർപ്പൊടിക്കാരന്റെ സ്വപ്നമാണോ അല്ലേ എന്നുള്ളത് ഏതായാലും നേരത്തെ പ്രേക്ഷകനും പറഞ്ഞതുപോലെ നമുക്ക് കണ്ട് അറിയാം, കാത്തിരിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പ്രവേശിക്കുകയാണ്. 22 വർഷത്തിന് ശേഷമാണ്, 92 ശേഷമാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. ഗ്രൂപ്പില്ലാത്ത, മദ്യപന്മാരില്ലാത്ത, മദ്യവില്പനക്കാരില്ലാത്ത, ബ്ലേഡ് മാഫിയ ഇല്ലാത്ത, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇല്ലാത്ത ഒരു നേതൃത്വത്തെ വി എം സുധീരൻ സ്വപ്നം കാണുന്നു. എത്രത്തോളം ഫലവത്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, അതോടൊപ്പം ശ്രീ ജേക്കബ് ജോർജ്, മാധ്യമ പ്രവർത്തകൻ, ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർ, കെ സി അബു, ഡി സി സി പ്രസിഡന്റ് കോഴിക്കോട്, ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ കോൺഗ്രസ് നേതാവ് ശ്രീ എൻ ആർ മായിൻ, നന്ദി. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.